നടിയും മോഡലുമായ പൂനം പാണ്ഡെ മരിച്ചിട്ടില്ലെന്ന് അറിയിച്ചുകൊണ്ട് നടി തന്നെ രംഗത്തെത്തിയിരിക്കുകയാണ്. താൻ മരിച്ചുവെന്ന തരത്തിൽ വെള്ളിയാഴ്ച വാർത്ത പുറത്തുവിട്ടത് ഗർഭാശയ ക്യാൻസർ ബോധവൽക്കരണത്തിന്റെ ഭാഗമാണെന്ന് നടി ഇന്ന് പുറത്തുവിട്ട വീഡിയോയിലൂടെ അറിയിച്ചു. വേദനിപ്പിച്ചതിന് മാപ്പെന്നും നടി വിശദീകരിച്ചു. വെള്ളിയാഴ്ച രാവിലെയാണ് പ്രശസ്ത മോഡലും ബോളിവുഡ് താരവുമായ പൂനം പാണ്ഡെയുടെ മരണ വാർത്ത പുറത്തുവന്നത്. എന്നാൽ പലർക്കും വാർത്ത വിശ്വസിക്കാൻ കഴിഞ്ഞില്ല. 32 വയസ്സുള്ള പൂനത്തിന്റെ വിയോഗമറിയിക്കുന്ന പോസ്റ്റ് അവരുടെ ഔദ്യോഗിക ഇൻസ്റ്റഗ്രാം അക്കൗണ്ടിലാണ് പ്രത്യക്ഷപ്പെട്ടത്. തുടർന്ന് ദേശീയ മാധ്യമങ്ങൾ ഉൾപ്പെടെ ഇക്കാര്യം വാർത്തയാക്കി. ഭൂരിഭാഗം മാധ്യമങ്ങളുടെയും വാർത്തയ്ക്ക് അടിസ്ഥാനം ഈ ഇൻസ്റ്റഗ്രാം പോസ്റ്റാണ്. പൂനത്തിന്റെ വിയോഗ വാർത്ത അവരുടെ മാനേജർ നികിത ശർമ്മ സ്ഥിരീകരിക്കുകയും ചെയ്തിരുന്നു. ഇതോടെ ബോളിവുഡിലെ താരങ്ങളായ കങ്കണ റണൌട്ട് മുതൽ ഒട്ടേറെ പേർ വിയോഗത്തിൽ അനുശോചിച്ചു. പൂനം പാണ്ഡെ മരിച്ചിട്ടില്ലെന്നും അവർ ആടിയ നാടകമാണ് ഇതെന്നുമുള്ള വാർത്തകളും വിവിധ മാധ്യമങ്ങളുടെ വെബ്സൈറ്റുകളിൽ വന്നു. പൂനത്തിന്റെ സഹോദരിയാണ് തങ്ങളെ വിളിച്ചതെന്നും പിന്നീട് കുടുംബത്തെക്കുറിച്ച് യാതൊരു വിവരമില്ലെന്നും നടിയുടെ PR ഏജൻസി ദേശീയ മാധ്യമങ്ങളോട് പറഞ്ഞിരുന്നു. സെർവിക്സ് ക്യാൻസറാണ് വില്ലനായതെന്നും വാർത്തകൾ വന്നു. ഗർഭപാത്രത്തെ യോനിയുമായി ബന്ധിപ്പിക്കുന്ന ഭാഗമാണ് സെർവിക്സ്. ഇതിലെ കോശങ്ങളിൽ നിന്നാണ് ക്യാൻസർ ബാധ തുടങ്ങുന്നത്. ഹ്യൂമൻ പാപ്പിലോമ വൈറസ് എന്ന വൈറസാണ് ഭൂരിഭാഗം കേസുകളിലും സെർവിക്കൽ ക്യാൻസർ ഉണ്ടാക്കുന്നത്. ഈ വൈറസ് ആണെങ്കിൽ സ്ത്രീകളിലും പുരുഷന്മാരിലുമെല്ലാം വളരെ സാധാരണമായി കാണപ്പെടുന്ന അവസ്ഥയാണ് നിലവിലുള്ളത്. എന്നാൽ എല്ലാ HPV വൈറസും ഒരുപോലെ ക്യാൻസർ ഭീഷണി ഉയർത്തില്ല. ആകെ HPV വൈറസ് ബാധയുണ്ടായിട്ടുള്ളവരിൽ 50% ക്യാൻസർ ഭീഷണി ഉയർത്തുന്നതാണ്. ലൈംഗിക ബന്ധത്തിലൂടെയാണ് ഇത് പടരുന്നത്. അല്ലാതെയും പടരാനുള്ള മാർഗങ്ങൾ ഉള്ളതായി പറയപ്പെടുന്നു. എന്നാൽ പ്രധാനമായും വ്യാപനമുണ്ടാകുന്നത് ലൈംഗിക ബന്ധത്തിലൂടെയാണ്. HPV വൈറസ് ബാധ ഇത്രമാത്രം സാധാരണമായതിനാൽ തന്നെ അത് സെർവിക്കൽ ക്യാൻസർ സാധ്യതയും അത്ര കണ്ട് ഉയർത്തുകയാണ്. ഈയൊരു സാഹചര്യത്തിൽ HPV വൈറസിനെതിരായ വാക്സിൻ എടുക്കുക എന്നതാണ് നമുക്കാകെ സെർവിക്കൽ ക്യാൻസറിനെ പ്രതിരോധിക്കാൻ ചെയ്യാവുന്ന മാർഗം. ഇക്കഴിഞ്ഞ ദിവസം ഇടക്കാല ബജറ്റ് അവതരണത്തിനിടെ കേന്ദ്രമന്ത്രി നിർമ്മല സീതാരാമൻ 9 മുതൽ 14 വയസ്സ് വരെയുള്ള പെൺകുട്ടികൾക്ക് HPV വാക്സിൻ നൽകുന്നത് നിർബന്ധമാക്കുമെന്ന് അറിയിച്ചിരുന്നു. രാജ്യത്തെ സെർവിക്കൽ ക്യാൻസർ കേസുകളുടെ തോത് നിരീക്ഷിച്ചു വരികയാണെന്നും ഇത് സംബന്ധിച്ച് സംസ്ഥാനങ്ങളുമായി നിരന്തരം ബന്ധപ്പെടുന്നുണ്ടെന്നും 1 മാസം മുൻപ് ആരോഗ്യ മന്ത്രാലയം അറിയിച്ചിരുന്നു. നടി ഇൻസ്റ്റഗ്രാമിൽ പങ്കുവച്ച പോസ്റ്റ് ഇങ്ങനെയാണ്: പ്രധാനപ്പെട്ട എന്തെങ്കിലും നിങ്ങളുമായി പങ്കുവയ്ക്കാൻ എനിക്ക് നിർബന്ധം തോന്നുന്നു. ഞാൻ ഇവിടെയുണ്ട്, ജീവിച്ചിരിക്കുന്നു. സെർവിക്കൽ ക്യാൻസർ എന്നെ അവകാശപ്പെട്ടില്ല. പക്ഷെ ഈ രോഗത്തെ എങ്ങനെ നേരിടാം എന്നതിനെക്കുറിച്ചുള്ള അറിവില്ലായ്മയിൽ നിന്ന് ഉടലെടുത്ത 1000 കണക്കിന് സ്ത്രീകളുടെ ജീവനത് അപഹരിച്ചു. മറ്റ് ചില അർബുദങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി സെർവിക്കൽ ക്യാൻസർ പൂർണ്ണമായും തടയാവുന്നതാണ്. HPV വാക്സിനിലും നേരത്തെയുള്ള കണ്ടെത്തൽ പരിശോധനകളിലുമാണ് പ്രധാനം. ഈ രോഗം മൂലം ആർക്കും ജീവൻ നഷ്ടപ്പെടാതിരിക്കാനുള്ള മാർഗങ്ങൾ നമുക്കുണ്ട്. നിർണായക അവബോധത്തോടെ നമുക്ക് പരസ്പരം ശാക്തീകരിക്കാം. കൂടാതെ ഓരോ സ്ത്രീയും സ്വീകരിക്കേണ്ട നടപടികളെക്കുറിച്ച് അറിവുള്ളവരാണെന്ന് ഉറപ്പാക്കാം. എന്തു ചെയ്യാനാകുമെന്ന് കൂടുതൽ ആഴത്തിൽ പരിശോധിക്കാൻ ബയോയിലെ ലിങ്ക് സന്ദർശിക്കുക. രോഗത്തിന്റെ വിനാശകരമായ ആഘാതം അവസാനിപ്പിക്കാനും കൊണ്ടുവരാനും നമുക്ക് ഒരുമിച്ച് പരിശ്രമിക്കാം.